എല്ലാവർക്കും നോ വിത്ത് മീ പ്ലസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. കൗതുകം ഉണർത്തുന്നതും അറിഞ്ഞിരിക്കേണ്ടതുമായ പുതിയ പുതിയ ഇൻഫർമേഷൻസ് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉപ്പൻ എന്ന പ്രത്യേകതകൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന പക്ഷിയെ പറ്റിയായിരുന്നു. അതിൻ്റെ ബാക്കിയായി തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നീലക്കൊടുവേലി എന്ന സസ്യവും ഉപ്പൻ എന്ന പക്ഷിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ആ ഒരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതും കണ്ടു നോക്കാവുന്നതുമാണ്. നീലക്കൊടുവേലി എന്ന സസ്യത്തെ പറ്റി കേൾക്കാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ചെറുപ്രായത്തിൽ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ കേട്ടുവരുന്നതാണ് നീലക്കൊടുവേലി എന്ന് പറയുന്ന അത്ഭുത സസ്യത്തെ പറ്റി. പക്ഷേ നീലക്കൊടുവേലി എന്ന ആ സസ്യം സത്യമോ മിഥ്യയോ എന്ന് ഇപ്പോഴും സംശയമാണ് എല്ലാവരുടെയും ഉള്ളിൽ. എന്നാൽ നീലക്കൊടുവേലി നേരിൽ കണ്ടവർ ആരും തന്നെ ഈ ഭൂമിയിൽ ഇല്ലതാനും. എങ്കിൽ കേട്ടോളൂ, പണ്ടു മുതൽ കേൾക്കുന്ന നീലക്കൊടുവേലി ഒരു ഔഷധ സസ്യമാണ്. മരണത്തെ പോലും അതിജീവിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത സസ്യമുണ്ടെന്ന് പുരാണങ്ങളിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് നീലക്കൊടുവേലി ആണോ എന്ന് വ്യക്തമല്ല. മുത്തശ്ശി കഥകളിലെ നീലക്കൊടുവേലിക്കും പുരാണവുമായി ബന്ധമുണ്ട്. പണ്ട് രാമരാവണ യുദ്ധകാലത്ത് മൃതസഞ്ജീവനെ തേടിപ്പോയ ഹനുമാൻ അരുത്താമലയുമായി തിരികെ പോരുമ്പോൾ അതിലൊരു ചെടി താഴെ മലഞ്ചെരുവിലേക്ക് വീണുവെന്നും ആ ചെടിയാണ് നീലക്കൊടുവേലിയെന്നും പറയപ്പെടുന്നുണ്ട്. സ്വന്തമാക്കുന്നവർക്ക് മരണം പോലും മാറി നിൽക്കുന്ന, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള, ഇരുട്ടിലും പ്രകാശിപ്പിക്കുന്ന സസ്യമായാണ് നീലക്കൊടുവേലി അറിയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ നീലക്കൊടുവേലിയെക്കുറിച്ച് നിലനിൽക്കുന്ന കഥ ഇങ്ങനെ: ഉപ്പൻ എന്ന പക്ഷിക്ക് മാത്രമേ ഈ ഭൂമിയിൽ നീലക്കൊടുവേലി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് നേടുവാൻ വേണ്ടി ഉപ്പന്റെ കൂട് കണ്ടെത്തി അതിൻ്റെ മുട്ടയെടുത്ത് കുലുക്കി കൂട്ടിൽ തന്നെ വെക്കുക. സമയം കഴിഞ്ഞിട്ടും മുട്ട വിരിയാത്തത് കൊണ്ട് ഉപ്പൻ ജീവൻ വെപ്പിക്കുവാനുള്ള മരുന്നായ കൊടുവേലി തേടി പോകുമെന്നും കൊടുവേലി കൊണ്ടുവന്ന് മുട്ട വിരിയിച്ച് എടുക്കുമെന്നും കഥകൾ പറയുന്നു. തുടർന്ന് കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ ഉടൻ ഉപ്പന്റെ കൂടെടുത്ത് ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുക. അപ്പോൾ ഒഴുക്കിൽ മുകളിലേക്ക് ഒഴുകുന്നതാണ് നീലക്കൊടുവേലി. ഈശ്വരന്റെ കാക്ക എന്നറിയപ്പെടുന്ന ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് കൂടുകൂട്ടുന്നത് തന്നെ നീലക്കൊടുവേലിയുടെ വേരുകൊണ്ടാണെന്നാണ് ചരിത്രം. പക്ഷേ ഉയരങ്ങളിൽ കൂടുകൂട്ടുന്ന ചെമ്പോത്തിന്റെ കൂട് കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ല. ചെമ്പോത്ത് ഇരതേടാൻ പോകുമ്പോൾ തൻ്റെ കൂടുകൾക്ക് ചുറ്റും നാഗങ്ങളെ കാവൽ ഇരുത്തുമത്രേ. അതുകൊണ്ട് തന്നെ ചെമ്പോത്തിന്റെ കൂട് കണ്ടെത്തുക എന്നത് ഇപ്പോൾ ജീവന് തന്നെ ആപത്താണ്. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ശരിക്ക് നീലക്കൊടുവേലി എന്നൊരു സസ്യമുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയ ഒരു അലങ്കാര ചെടിയാണ് ഈ നീലക്കൊടുവേലി. 1.8 മീറ്റർ ഉയരം വെക്കുന്ന വേഗം വളരുന്ന ഒരു സസ്യം. ഇളം നീല നിറമാണ് ഇവയുടെ ഇതളുകൾക്ക്. എന്നാൽ കഥകളിൽ പറയപ്പെടുന്ന നീലക്കൊടുവേലി ഇതല്ല. അതുകൊണ്ട് തന്നെ നീലക്കൊടുവേലി ഭൂമിയിൽ ഉണ്ടോ എന്നതാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ നീലക്കൊടുവേലി ഭൂമിയിൽ ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും ചുരുളയ്യാത്ത ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. ഈ അധ്യായത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു വിഷയം നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു അറിവായിരിക്കും എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.